മണിയിപ്പോൾ ഏതാണ്ട് രാവിലെ 6:30 ആയി. അമ്മ വീട്ടിൽ രാവിലെ അടുക്കള ഉണർന്നു കഴിഞ്ഞു. ബിരിയാണി റെഡിയാണ്. ഇനി ഇത് കനലിൽ കിടന്ന് നല്ല രീതിയിൽ സെറ്റാകും. ഇനി അടുത്ത് കിച്ചടി, മെഴുക്ക് പുരട്ടി, ഇനി ഒരു പപ്പടം, നെമ്മീൻ, കൊഞ്ച്, പാലാവ്, പൂമീൻ, ആവോലി, കരിമീൻ, പോത്ത് റോസ്റ്റ്, താറാവ്, നാടൻ കോഴി പുരട്ട്, സാധാ ചിക്കൻ ചാപ്സ്, വറുത്തരച്ച മീൻകറി, ഇതൊക്കെ ചോറ് കൂടെ കഴിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ല നമസ്കാരം, ഒരുപാട് സ്നേഹം, എല്ലാവരെയും ഒരുപാട് ഇഷ്ടം, നല്ലൊരു സുപ്രഭാതം നേരുന്നു. മണിയിപ്പോൾ ഏതാണ്ട് രാവിലെ 6:30 ആയി. അമ്മ വീട്ടിൽ രാവിലെ അടുക്കള ഉണർന്നു കഴിഞ്ഞു. ഈ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോണതേ അമ്മ വീട്ടിലെ അടുക്കള വിശേഷമാണ്. അപ്പോൾ അടുക്കളയൊക്കെ നിങ്ങൾ ഉദ്ഘാടനത്തിൻ്റെ അന്ന് കുറച്ചേ കണ്ടു. അപ്പോൾ രാവിലെ ഈ അടുക്കളയിലാണ് ഏറ്റവും കൂടുതൽ തിരക്കുള്ളത്. അപ്പോൾ രാവിലെ ഈ അടുക്കള എങ്ങനെയാണ് ഉണരുന്നതെന്ന് നമുക്ക് നോക്കാം. 6 മണിക്ക് ഉണർന്നു കഴിഞ്ഞു. ഇനി ഞാനും കൂടെ അങ്ങോട്ട് കയറി ബാക്കിയുള്ള വിഭവങ്ങളെല്ലാം തയ്യാറാക്കാം. ഈ അമ്മ വീട് എവിടെയാണെന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. തൈക്കാട് പോലീസ് ട്രെയിനിങ് കോളേജിൻ്റെ അല്ലെങ്കിൽ തൊട്ടടുത്ത് PWD റെസ്റ്റ് ഹൗസിൻ്റെ അടുത്താണ്. തൈക്കാട് വഴുതക്കാട് മെയിൻ റോഡിൽ. അപ്പോൾ നമുക്ക് അടുക്കള വിശേഷം കാണാം. അരി അടുപ്പത്ത് കയറ്റി 6 മണിക്ക് കയറ്റി. ഏതാണ്ട് തിളച്ച് പരുവത്തിലായി തോന്നണം. ആയിട്ടില്ല, ഇനിയും വേകാനുണ്ട്. ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത് മാക്സിമം എല്ലാം വിറകടുപ്പാണ്. ബിരിയാണി, പിന്നെ കുക്കർ, ചൈനീസ്, അമ്മാരി സാധനങ്ങൾ മാത്രമാണ് നമ്മൾ ഗ്യാസിൽ ചെയ്യുന്നത്. ഇത് പായസം, ഇന്ന് സേമിയാണ്. 7 ദിവസം 7 തരത്തിലുള്ള പായസമാണ്. അട, കടല, സേമിയം, അരി, പയറ്, പാൽപ്പായസം, ഒരു വെർമ്മസല്ലി. ഇന്നത്തെ ദിവസം വെർമ്മസല്ലിയാണ്. ഇതാ ബിരിയാണി. നമ്മൾ ബിരിയാണി സ്ലോട്ട് സ്ലോട്ടായിട്ടാണ് ചെയ്യുന്നത്. 5 കിലോ 5 കിലോ 5 കിലോ. ഇതാ ഇത് രംബയില എന്ന് പറയുന്ന സാധനമാണ്. ബിരിയാണിക്ക് നല്ല ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടി നമ്മൾ കെട്ടിയിടും. ഇതിൽ ഈ ചോറിൽ കിടന്ന് ഇങ്ങനെ നല്ല ടേസ്റ്റ് വന്നതിന് ശേഷം ഇതിനകത്ത് എടുത്ത് മാറ്റും. ഇനി കടുക് താളിക്കാനുള്ള കുറച്ച് സാധനമുണ്ട്. നമ്മൾ ഈ പരിപ്പ്, പുളിശ്ശേരി, കിച്ചടി, അമ്മാതിരിയുള്ള എല്ലാ സാധനങ്ങൾക്കും കടുക് താളിച്ച് ഒരുമിച്ച് വെച്ചേക്കും. എന്നിട്ട് പാകമായതിനു ശേഷം അതിനകത്ത് ഇടും. അപ്പോൾ കടുക് താളിക്കുന്ന സാധനം റെഡിയായി. ഇനി ഓരോ കറികൾ റെഡിയാകുമ്പോൾ അതിൽ ഈ കടുക് താളിച്ചത് കൂടെ നമ്മൾ ഇടും. ഇതൊന്ന് ഇറക്കി വെച്ചതിന് ശേഷം അടുത്ത് നമ്മൾ നേരെ കിച്ചടിയിലേക്ക് പോകും. കിച്ചടിക്ക് പോകുന്നതിന് മുമ്പേ പുളിശ്ശേരി എടുത്ത് അടുപ്പിൽ വെച്ചിട്ടു. അപ്പം കറക്റ്റായിട്ട് ചൂടായി. അപ്പോൾ നമ്മുടെ സേമിയ പായസം റെഡിയാണ്. ഇതെല്ലാം പടപടപടപടെ നിൽക്കണം. ഓരോന്ന് കഴിഞ്ഞ് ഓരോന്ന് കേട്ടണം. മുന്തിരി, വണ്ടിപ്പരിപ്പും എല്ലാം കൂടെ നല്ല മിക്സ് ചെയ്ത് പരുവത്തിലേക്ക് ആക്കി കിടക്കണം. ഇനി നമ്മളിത് ഇതിലേക്ക് കോരും. അപ്പോൾ പായസം റെഡിയാണ്. നമുക്ക് അടച്ച് മാറ്റാം. ബിരിയാണി റെഡിയാണ്. ഇനി ഇത് കനലിൽ കിടന്ന് നല്ല രീതിയിൽ സെറ്റാകും. കനലിൽ നമ്മൾ ഇട്ടിട്ട് ഇതിൽ വെച്ച് ഇങ്ങനെ അടയ്ക്കും. ഈ വിറക് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരണം. ഉഴമലയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് കുറേ ഇങ്ങനെ വാങ്ങിച്ച് കീറി അടുക്കി വെച്ചായി. എന്നിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കുറേശ്ശെ കുറേശ്ശെ എടുത്തുകൊണ്ട് വരും. അപ്പോൾ ഇനി അടുത്ത് കിച്ചടിയാണ്. ഇന്ന് വെള്ളരിക്ക കിച്ചടിയാണ്. ഓരോ ദിവസം ഓരോന്നായിട്ട് മാറും. അപ്പോൾ കിച്ചടിക്കുള്ള വെള്ളരിക്ക റെഡിയാണ്. ചോറ് വെന്തു, ചോറ് കോരാറായി. കറക്റ്റ് സമയത്ത് കോരില്ലേ വലിയ പ്രശ്നമാണ്. ഇവിടെ വന്നിട്ടുള്ളവർക്ക് നന്നായിട്ട് അറിയാം, നമ്മൾ കഞ്ഞിവെള്ളം കുടിക്കാൻ കൊടുക്കും. അപ്പോൾ ആ കുടിക്കാനുള്ള കഞ്ഞിവെള്ളമാണ് വേറൊരു കലത്തിലേക്ക് മാറ്റണത്. പുളിശ്ശേരി റെഡിയാണ്. ഇനി ഇത് തണുത്തതിന് ശേഷം ഇതിൽ തൈരൊഴിച്ച് കടുക് താളിച്ച ഇതുകൂടെ ഇട്ട് കഴിഞ്ഞാൽ പുളിശ്ശേരി റെഡിയാണ്. കഞ്ഞിവെള്ളത്തിനുള്ള വെള്ളമായി. ഇനിയിപ്പോൾ ചോറ് കോരണം. ഇതിപ്പോൾ ഫസ്റ്റ് ട്രിപ്പാണ്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് അടുത്ത ട്രിപ്പ് കൂടെ ഇടും. അപ്പോൾ ചോറ് കോരി ഒരേ സമയം ഇങ്ങനെ ചെറിയ അടുപ്പുകൾ വർക്ക് ചെയ്തിരിക്കുന്നതുകൊണ്ട് കട്ട് ചെയ്യാൻ വേറൊരു സോണുണ്ട്. ഇത് ഓരോന്നായിട്ട് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കും. നമ്മുടെ ഗോപിച്ചേട്ടത് ചിക്കൻ്റെ ചാർസ് അത് റെഡിയായിക്കൊണ്ടിരുന്നു. കണ്ടോ, അപ്പോൾ സദ്യയല്ല, ഉച്ചകൂണിൻ്റെ അവസാന ഘട്ടം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ അവിയലിന് പകരം പച്ചത്തീയൽ എന്ന് പറയും, പച്ചത്തീയലാണ്. അതുപോലെ തന്നെ കപ്പ ഒരു സൈഡിൽ നിന്ന് മീൻ വാഷ് ചെയ്ത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നെമ്മീൻ, ഇത് പാലാവ് എന്ന് പറയുന്ന സാധനം, ഇത് ചൂര, ഇത് നെമ്മീനിൻ്റെ തലയും വറുത്തരച്ച നെമ്മീനാണ്, അതാണിത്. അപ്പോൾ ഇന്നൊരു പുതിയ സാധനം കിട്ടിയിട്ടുണ്ട്, പാലാവ് വിത്ത് പരിഞ്ഞിൽ. ഇന്ന് ഇത് ആരാണ് ഭാഗ്യവാനെന്ന് നമുക്ക് നോക്കാം. പിന്നെ സാധനങ്ങളെല്ലാം റെഡിയായിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് നിറയ്ക്കണം. പരിപ്പ്, സാമ്പാർ, പുളിശ്ശേരി, രസം,
പിന്നെ തൈര് പിന്നെ പപ്പടം പിന്നെ പായസം അമ്മായിരുള്ള കുറേ സാധനങ്ങൾ നിറയ്ക്കാനുണ്ട്. അപ്പോൾ ഓരോ സാധനങ്ങളായിട്ട് നമ്മൾ മീൽസിന് വേണ്ടി നിറയ്ക്കുകയാണ്. ഇത് മീനിൻ്റെ ഗ്രേവിയാണ്, നമ്മൾ മീൽസിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന സാധനം. മീൽസ് ഏതാണ്ടായി, ഇനി അടുത്ത് ചൂരയാണ് ഏതാണ്ട് ആയി വന്നിട്ടുണ്ട്. ഇനി അടുത്ത് കൊഞ്ചുണ്ട്, കൊഞ്ചിടാനുണ്ട്. തോലി കോരാറായാ? ആ ഇല്ല, ഒരു ശകലം കൂടെ കിടക്കട്ടെ എന്ന് തോലി. കൊഞ്ചൊന്ന് മസാല പുരട്ടി ഒന്നിട്ട് വെച്ചു. അപ്പോൾ മീനിൻ്റെ സെക്ഷൻ എല്ലാം വറുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം ഇവിടെ നേരത്തെ ആയ മീൻ കറി എന്ന് പറയുന്നത് ചൂര മുളകിട്ട കറി. ഇത് കപ്പയും കൂടെ കുഴച്ചങ്ങോട്ട് അടിക്കണതാ. ചൂര മുളകിട്ട കറി, കണവ റോസ്റ്റ്, നെമ്മീൻ വറുത്തരട്ട്, നെമ്മീൻ ചെറിയ നെമ്മീൻ കേട്ടോ, നെമ്മീൻ്റെ തലയുണ്ട്. നേരെ ഇനി വന്നാൽ ഡക്ക് താറാവ് പോത്ത്. അടുത്ത് ബീഫ് ചെറിയുള്ളി ഇട്ട് വെച്ചത്. അടുത്ത് നമ്മുടെ ബിരിയാണിയുടെ ചിക്കൻ പീസ്, ലെഗ് പീസാണ്, നമ്മുടെ ലെഗും ബ്രസ്റ്റും പീസ് മാത്രമാണ് ബിരിയാണിക്ക് നമ്മളിവിടെ സെർവ് ചെയ്യണത്. ഇനി ബിരിയാണി, കൈമ റൈസിൻ്റെ ബിരിയാണി. പിന്നെ ഇതെല്ലാം കൂടെ നമുക്ക് മുകളിൽ എന്നൊരു വിശാലമായിട്ട് എല്ലാം നിരത്തി വയ്ക്കാം കേട്ടോ. പായസം എല്ലാം അപ്പോൾ അമ്മ വീട്ടിലെ അടുക്കള വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു, എല്ലാം വിറകടുപ്പിലാണ് അത്യാവശ്യം. ബാക്കി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചൈനീസ് വിഭവങ്ങളെല്ലാം ഉണ്ട്. വെളിച്ചെണ്ണയിലാണ് നമ്മൾ, അല്പം പോലും അതിൻ്റെ മൂട്ട ഒന്നും ഉപയോഗിക്കാതെ വെളിച്ചെണ്ണയിലാണ് നൂഡിൽസും അതുപോലെ തന്നെ ഫ്രൈഡ് റൈസും എന്നുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്നത്. നമ്മുടെ ഇവിടെ വന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. ഒരു ടിപ്പിക്കലായിട്ടുള്ള ചൈനീസിൽ നിന്ന് മാറിയിട്ടാണ് ചെയ്യുന്നത്. ചിലർക്ക് ചിലപ്പോൾ അത് ഭയങ്കര ടേസ്റ്റായിട്ട് തോന്നും, ചിലർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാനും സാധ്യത കുറവാണ്. അപ്പോൾ ഇവിടേക്ക് മാറി വിറകടുപ്പിൽ വെച്ച നമ്മൾ ഇന്നത്തെ സദ്യയല്ല, ഉച്ചയൂണ് വിളമ്പയാണ്. ഇനി അടുത്ത് കിച്ചടി, മെഴുക്ക് പുരട്ടിയാണ് കേട്ടോ ഇന്നത്തെ. മെഴുക്ക് പുരട്ടി അവിയലിന് പകരം ഞാൻ പറഞ്ഞിട്ടുണ്ട് പലതും, പല കള്ള ഇന്ന് പച്ചത്തിയലാണ്. പച്ചത്തിയൽ, ഇനി അടുത്ത് ഒരു തൈര്, ഇനി ഒരു പപ്പടം. ഇനി മുമ്പിലിരിക്കുന്ന വിഭവങ്ങളൊക്കെ നോക്കുക. മീനാണ്, നെമ്മീൻ, കൊഞ്ച്, പാലാവ്, പൂമീൻ, നെമ്മീൻ മറ്റൊരു സ്പേസിൽ ഇട്ട സാധനം, പിന്നെ ആവോലി, കരിമീൻ. ഇത് പൂമി പൊള്ളിച്ചത്, ഇത് പിന്നെ നവര എന്ന് പറഞ്ഞാൽ പൊള്ളിച്ചത്, പോത്ത് റോസ്റ്റ്, താറാവ്, നാടൻ കോഴി പുരട്ട്, സാധാ ചിക്കൻ ചാപ്സ്. അപ്പോൾ ഇനിയും നമ്മളിപ്പോൾ ഷൂട്ട് തുടങ്ങിയത് നമ്മൾ എനിക്ക് തോന്നുന്ന 6:30-7 PM. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ അടുക്കളയുടെ വിറകെടുപ്പും കാര്യങ്ങളൊക്കെ കാണിച്ച് വന്നപ്പോൾ ഊണിൻ്റെ സമയമായി, പിന്നെ ഭയങ്കര തിരക്കായി. ഇപ്പോൾ ഇതെല്ലാം കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കുന്നത് വൈകുന്നേരം 3:30. അപ്പോൾ മീനിൻ്റെ തന്നെ ഒരു 10-12 ഐറ്റം കഴിഞ്ഞു പോയി. കണവ, കൊഴുവ, കോന്നത്തോലി, മീനിൻ്റെ മുട്ട, ഇമാതിരിയുള്ള സാധനങ്ങൾ, അതുപോലെ തന്നെ ഞണ്ട്, ചെറിയ കൊഞ്ച്, കൊഞ്ച് തീയൽ, അത് കഴിഞ്ഞു വലിയ വാളയുണ്ടായിരുന്നു, നമ്മൾ തിരുവനന്തപുരത്ത് ബെൽറ്റ് വാള എന്ന് പറയും, നല്ല പിന്നെ ചുണ്ണാമ്പ് വാള, അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതിന് ശേഷമാണ് ഇതിപ്പോൾ ചെയ്യണത്. അപ്പോൾ ഇപ്പോൾ 3 PM, ഞാനും അടുക്കളയ്ക്കകത്ത് കയറിയിട്ട് ഇതിൻ്റെ ഇടയിൽ ശകലം പോലും ഭക്ഷണം കഴിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. ഈ കല്യാണത്തിന് ഉത്തരവാദിത്തമായിട്ട് നിൽക്കുന്ന ആളുകൾക്കൊക്കെ, കലവറയിൽ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ ഇപ്പോഴും അവസാനമാണല്ലോ ഊണ്. അവരാദ്യം കഴിക്കണമെന്ന് വാശി പിടിക്കാനും പാടില്ല, അത് നടക്കുകയും കൂടെ ഇല്ല. അതുകൊണ്ട് ഇപ്പോൾ 3:30, 3:45 ഇനിയാണ് ഞാനും ഭക്ഷണം കഴിക്കാൻ പോകുന്നത്. അപ്പോൾ എനിക്കിഷ്ടം അല്പം ചോറും ഇത്തിരി മീനിൻ്റെ കറിയും രസവും പുളിശ്ശേരിയും. പപ്പടം ഒരിക്കുന്ന സ്ഥലത്ത് വേണമെങ്കിൽ, അല്ലെ പപ്പടം ഒരിക്കുന്ന ഇത്, ഇതിൻ്റെ കൂടെ പരിപ്പ്, പരിപ്പും പപ്പടം കൂടെ ഒരു അടി അടിച്ച് ഒരു കുഴ കുഴച്ച് കഴിക്കുക. പിന്നെ അടുത്ത് സാമ്പാർ, പിന്നെ പുളിശ്ശേരി, പിന്നെ രസം, പിന്നെ തൈര്, ഇത്ര സാധനമാണ് അതിൻ്റെ ഒരു ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കിഷ്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വറുത്തരച്ച മീൻ കറിയും മുളകിട്ട മീൻ കറിയും ഉണ്ട്. ഈ ചോറിൽ ശകലം വറുത്തരച്ച മീൻ കറി കഴിക്കുക. വറുത്തരച്ച മീൻ കറി ശകലം ചോറുകൂടെ കഴിക്കുക. തേങ്ങ വറുത്തരച്ചാണ്. മെഴുക്കുരട്ടി, പച്ചത്തീര്, കിച്ചടി, പുളിമുളക് ഞടിയ,
അച്ചാർ. അപ്പൊ അത് കഴിഞ്ഞു. നമ്മുടെ കടയിൽ ഞാൻ തന്നെ അതെല്ലാം തയ്യാറാക്കിയതിന് ശേഷം ഞാൻ തന്നെ കൊള്ളാം എന്ന് പറയുന്നത് ഭയങ്കര മോശമാണ്. അതുകൊണ്ട് വരിക, ഈ പറഞ്ഞ പോലെ സാധനങ്ങളെ ടേസ്റ്റ് ചെയ്യുക. അല്പനേരം നമുക്ക് രണ്ട് കൊള്ളു നുണയും പറഞ്ഞ് സൗഹൃദം പങ്കിട്ട് പിരിയുക. ഇനി എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ സാമ്പാർ രസമാണ്. 3 മണിയൊക്കെ ആയി സാമ്പാറിൽ വെണ്ടയ്ക്കയ്ക്ക് വേണ്ടി നമ്മൾ തിരയാണ്. വെണ്ടയ്ക്ക മുരിങ്ങക്കോലും ഉണ്ടുണ്ടുണ്ടുണ്ടുണ്ടേ ഉണ്ടടേ. ഞാൻ ഇവിടെ പോയി കഴിഞ്ഞാലും ഈ വെറ്റേറിയ ഹോട്ടലായിരുന്നാലും അല്ലാതെ ഏത് സ്ഥലത്ത് പോയി കഴിഞ്ഞാലും വെണ്ടയ്ക്കയും മുരിങ്ങക്കോലും സാമ്പാറിൽ ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടം അതാണ്. വെണ്ടയ്ക്കയും അതുപോലെ മുരിങ്ങക്കോലും, മുരിങ്ങക്കോല് മീനിലായിരുന്നാലും ഇതിലായിരുന്നാലും ഇങ്ങനെ ഇട്ടിട്ട് ഇനി എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് രസം. പുളിയും കൊത്തമല്ലിയും ടൊമാറ്റോയും കൂടെ ഒരുമിച്ച് ചേർത്ത് വച്ച സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ രസം വയ്ക്കുന്നതിന് വലിയ കൺസെപ്റ്റ് ഉണ്ട് കേട്ടോ. കൊത്തമല്ലി, വെളുത്തുള്ളി, അതുപോലെ ടൊമാറ്റോ, ഈ സാധനങ്ങളെല്ലാം അതിനകത്ത് കാണണം. ഇവിടെ രസം ഇങ്ങനെ ഒഴിക്കുമ്പോൾ ആണല്ലേ ആ സാധനം അതിനകത്ത് വേണം കേട്ടോ. കൊത്തമല്ലി അരച്ചാണ് വയ്ക്കണം കേട്ടോ. മല്ലി, മല്ലിപ്പൊടി ഇടാതെ കൊത്തമല്ലിയായിട്ട് അരച്ച് വയ്ക്കും. ആ രസത്തിന് ആ രസം ഭയങ്കര രസമാണ്. അപ്പോൾ എല്ലാ വിമർശനങ്ങൾക്കും എല്ലാ അഭിപ്രായങ്ങൾക്കും ഒരു സൗഹൃദത്തിൻ്റെ പേരിൽ, സുഹൃത്ത് എന്ന രീതിയിൽ എല്ലാവരോടും നന്ദി പറയുന്നു. അപ്പോൾ തിരുവനന്തപുരം വരുമ്പോൾ നമുക്ക് നേരെ കാണാം. അല്പം വർത്തമാനം പറയാം, അല്പം ഭക്ഷണം കഴിക്കാം, പിരിയാം. അപ്പം തുടങ്ങിയതുപോലെ തന്നെ പറയുന്നു, എല്ലാ സൗഹൃദങ്ങളോടും നല്ല നമസ്കാരം, ഒരുപാട് സ്നേഹം, എല്ലാവരെയും മനസ്സ് നിറഞ്ഞ ഒരുപാട് ഇഷ്ടം.